ലക്ഷ്മി വിലാസം എന്നുള്ള പേരുള്ളൂ, കയ്യിൽ തന്നെ 5 കൂറ പൈസ ഇല്ല. ഇതുവരെ ഇരുന്ന് പിറുപിറുക്കുന്നത് ഓണക്കാലമല്ലേ ചേച്ചി? അയ്യോ, ഓണമൊക്കെ ഇങ്ങ് എത്തിയടാ. കയ്യിലാണെങ്കിൽ 5 പൈസ ഇല്ല. അല്ല, നിനക്കിപ്പോ എന്തിനാ പൈസ? ഞാൻ ഒരു ചെറുപ്പക്കാരനല്ലേ ചേച്ചി. ഓ, ആ ബോധം നിനക്കപ്പോ ഉണ്ടല്ലേ. ചെറുപ്പക്കാരന്മാര് ജോലിക്ക് പോണം, എന്നാലേ കയ്യിലെ പൈസ കാണും. അതിനാ അളിയൻ ജോലിക്കൊന്നും പോകുന്നില്ലല്ലോ. അതാണോ ഇപ്പോഴത്തെ ഇവിടുത്തെ വിഷയം? അതല്ല ഇവിടുത്തെ വിഷയം. ചേച്ചിയുടെ കയ്യിൽ എന്തെങ്കിലും പൈസ ഉണ്ടെങ്കിൽ മറക്കാൻ തരും. പൈസ എന്റെ കയ്യില? എവിടെ നിന്നാ എന്റെ കയ്യില് പൈസ? കയ്യൊന്നു വിട്ടെ. എന്തുവാടാ ചേച്ചി, ചേച്ചി എന്തേലും പൈസ ഇല്ലെന്ന് ഞാൻ നിന്റെ അടുത്ത് പറഞ്ഞില്ലേ? അയ്യോ, അതല്ല, അങ്ങോട്ട് നോക്കിയാണ്. അങ്ങോട്ട് നോക്കായി, അങ്ങോട്ട് നോക്ക്. ഓ, ഓണം ആവുന്നതിന് മുമ്പ് അവന്മാർ ഇറങ്ങിയിട്ടുണ്ട്. വേലയുടെ വേഷവും കെട്ടി. അല്ല, ഓണം ആവ ഇനിയും 2 ആഴ്ച ഉണ്ട്. എന്തിനാണ് ഇത്രയും നേരത്തെ വേഷവും കെട്ടി ഇങ്ങനെ ഇറങ്ങിയത്? അത് പറ വത്സല ചേച്ചി, പുള്ളിക്കാരിയുടെ വീട് ഇവിടുന്ന് നേരെ പോയാ മതി, ആ കാണുന്ന വീട് തന്നെ. പിന്നെ പുള്ളിക്കാരത്തിന്റെ നല്ല പൂത്ത പൈസയാണ്, ചോദിച്ചാൽ നല്ല എമൗണ്ട് കിട്ടും. ഭവതി നമ്മെ തെറ്റിദ്ധരിച്ചിരിക്കുന്നു. എന്തെന്ന്? നാം സാക്ഷാൽ മഹാബലി, ഒറിജിനൽ. അടുപ്പിലേ നല്ല തിളച്ച കഞ്ഞിവെള്ളം കിടപ്പുണ്ട്, വേണമെങ്കിൽ ഒരു ഗ്ലാസ്സും കൊടുത്തരും. അല്ലാതെ എന്റെ നിന്ന് നയാ പൈസ കിട്ടുമെന്ന് താങ്കൾ വിചാരിക്കണ്ട കേട്ടോ. ഡേയ്, ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കണേ ഇതിന്. ഇവിടെ കൈ വിടടേ. എന്തുവാടേ എന്റെ പൊന്നു ചേച്ചി, അത് മഹാബലിയാണ്. മഹാബലി പുള്ളി പ്രത്യക്ഷപ്പെടാൻ ഞാൻ കണ്ടില്ലേ. പ്രത്യക്ഷപ്പെടാന് പുകയുണ്ടായിരുന്നു. അതിന്റെ പുകയൊന്നും ഞാൻ കാണുന്നില്ലല്ലേ ഇപ്പം. അപ്പോഴും പുക ഉണ്ടായിരുന്നു, ഇപ്പൊ ഇല്ലെന്നേ ഉള്ളൂ. സത്യമാണ്? സത്യം ചേച്ചി. എന്നാ ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കണമല്ലോ. ഒന്ന് വിളിക്കട്ടോ പുള്ളിയെ. ഒന്ന് വിളിച്ചു നോക്കാം. അവിടെ ഭയങ്കര വെയിൽ, അതാണ് ഇങ്ങ് വിളിച്ചത്. പാതാളത്തിൽ അധിവസിക്കുന്ന നമുക്ക് എന്ത് വെയില് എന്ത് മഴ. കൊടയൊക്കെ ഉണ്ടല്ലേ. കൊടയൊക്കെ ഡ്യൂപ്ലിക്കേറ്റ് മാവേലിമാരെ നിങ്ങൾ ഇറക്കുന്നതല്ലേ. നാം ഒറിജിനൽ. ഒറിജിനൽ കൊടയില്ല. ഒറിജിനൽ മാവേലിയാണെങ്കിലേ മനുഷ്യർക്ക് കാണാൻ പറ്റൂലല്ലോ. നാം ആഗ്രഹിക്കുന്നവർക്ക് മാത്രമേ നമ്മെ ദർശിക്കാൻ സാധിക്കൂ. ആ ഒരു അനുഗ്രഹം നാം നിങ്ങൾ രണ്ടുപേർക്കും നൽകിയിരിക്കുന്നു. വല്ലാത്തൊരു അനുഗ്രഹമായി പോയി. മനുഷ്യനെ പഠിപ്പിക്കാനായിട്ട് റീഡിങ് എടുക്കാൻ വന്നെയാണേ. മീറ്റർ എവിടെ ആയിരിക്കുന്നേ? അവിടെ. അതെ, ഒരു കാര്യം, ഇവിടെ ആരെങ്കിലും ഉണ്ടാ? ഇത് ഞാൻ പൊട്ടനാണോ? എനിക്കൊന്നും കാണാൻ പറ്റുന്നില്ലേ. ഇവിടെ എത്ര പേരുണ്ട്? 3 പേര്. അപ്പൊ ഇയാള് കള്ളം പറഞ്ഞതല്ലേ. ഒരുമാതിരി മറ്റേ വർത്താനം പറയല്ലോ കേട്ടാ. ഈ പെണ്ണുകളുടെ അടുത്ത് പറഞ്ഞ് മനസ്സാക്കണം. ചേച്ചി, നമ്മള് 4 പേരുണ്ട്. 4 പേരോ? അപ്പൊ നീ എന്നോട് പൊട്ടൻ. അയ്യോ ചേട്ടാ, അത് മാറ്റിയാ. റീഡിങ് അവിടെ ഇരിപ്പുണ്ട്, അവിടെ പോയി നോക്കിയാ. റീഡിങ്ങോ? റീഡിങ് എടാ മീറ്റർ, നീ പൊട്ടടാ. ഇപ്പൊ നമ്മെ വിശ്വാസമായില്ലേ? ആയി മഹാപ്രഭോ. ചേച്ചി എന്തോന്നൊക്കെ പറയണം. അങ്ങനെയൊക്കെയല്ലേ സിനിമയില് സീരിയലിലോട്ട് വിളിക്കുന്നത്. പ്രഭോ, ഞാനൊന്ന് അങ്ങേ തൊട്ടോട്ടെ. പിന്നെന്തോ, എന്താണ് ആഗമന ഉദ്ദേശം? വളരെ മികച്ച ചോദ്യം. നമുക്കങ്ങ് പാതാളത്തിൽ അസഹനീയമായ ചൂടാണ്. അതിന് നമുക്കൊരു AC വേണം. അയ്യോ, എന്റെ പൊന്നു മാവേലി, നമ്മൾ തന്നെ ഫാൻ വെച്ചാണ് അഡ്ജസ്റ്റ് ചെയ്യുന്നത്. നിങ്ങൾ തരേണ്ടതില്ല, വരും വഴി നാം ഓക്സിജൻ കണ്ടായിരുന്നു. അയ്യോ, വരുന്ന വഴിക്കാണ് ഓക്സിജൻ കണ്ടത്? അപ്പോൾ ഇത്രയും നാൾ നിങ്ങൾ എങ്ങനെ ശ്വസിച്ചത്? ഇത് ആ ഓക്സിജൻ അല്ല, ഇത് ഓക്സിജൻ, ദി ഡിജിറ്റൽ എക്സ്പേർട്ട്. നാം പാതാളത്തിൽ നിന്നും തമ്പാനൂർ വഴി പട്ടത്തെത്തിയപ്പോൾ ഓക്സിജന്റെ ഈ മനോഹരമായ ഷോ നമ്മുടെ ശ്രദ്ധയിൽപ്പെട്ടത്. കേരളമെമ്പാടും ഷോറൂമുകളുള്ള ഓക്സിജൻ നമ്മുടെ പ്രജകളുടെ ക്ഷേമത്തിനായി ഈ ഓണത്തിന് കൊടുക്കുന്ന ഓഫറുകളെ കുറിച്ച് അറിഞ്ഞപ്പോൾ നമുക്ക് എന്തെന്നില്ലാത്ത സന്തോഷം തോന്നി. ഹോം അപ്ലയൻസസിനും സ്മാർട്ട് ഫോണുകൾക്കും ലാപ്ടോപ്പുകൾക്കും 70% വരെ വിലക്കുറവും ഏറ്റവും കുറഞ്ഞ പലിശരഹിത EMI സ്കീമുകൾ. അപ്പോഴാണ് പാതാളത്തിലെ ഊഷ്മാവിന്റെ കാഠിന്യത്തെ കുറിച്ച് നാം ഓർത്തത്.
എന്നാൽ പിന്നെ ഇത്തവണ മടങ്ങിപ്പോകുമ്പോൾ ഓക്സിജനിൽ നിന്നും ഒരു എ സി കൂടി വാങ്ങിക്കൊണ്ട് പോകാമെന്ന് നാം തീരുമാനിച്ചു. 10% വരെ ക്യാഷ് ബാക്കുമായി നമ്മുടെ ഓക്സിജനിൽ ആർക്കോ ഓണം ഓഫർ ഉണ്ടെന്നും ഇനി എന്ത് നോക്കാം, ഈ ഓണം നമുക്ക് ഓക്സിജനൊപ്പം ആഘോഷിക്കാം. ഓക്സിജനിലെ ആർക്കോ ഓണം ഓഫറിനെ കുറിച്ച് ഞങ്ങളും കേട്ടായിരുന്നു. എനിക്ക് മനസ്സിലാവാത്തതല്ല, നമ്മളെ സഹായം എന്താണ് വേണ്ടത്? അത് ശരി തന്നെ, കടയിൽ ചെല്ലണം, പൈസ കൊടുക്കണം, സാധനം മേടിക്കണം, പോണം, അത്രയല്ലേ ഉള്ളു. അവിടെയാണ് ട്വിസ്റ്റ്, നമ്മുടെ കയ്യിൽ പൈസ ഇല്ല. ചേച്ചി നേരത്തെ കൊടുക്കാന്ന് പറഞ്ഞ കഞ്ഞിവെള്ളം എടുത്ത് കൊടുക്കാൻ, പുള്ളി കുടിച്ചിട്ട് പോട്ടെ. ഈ ഒരു സാഹചര്യത്തിൽ നിങ്ങൾ നമ്മെ സഹായിക്കണം. എന്റെ പൊന്നു മാവേലി, കയ്യിൽ 5 പൈസ ഇല്ലാതിരിക്കുവാണ്. ഈ ഓണം എങ്ങനെ തള്ളി നീക്കുമെന്ന് അറിഞ്ഞുകൂടാതെയാണ് ഞങ്ങൾ ഇരിക്കുന്നത്. ഈ ഒരു ദുർഘടഘട്ടത്തിൽ നമുക്ക് എ സി വാങ്ങാനുള്ള പൈസ തന്ന് നിങ്ങൾ സഹായിച്ചാൽ അതിന്റെ 100 മൂല്യമുള്ള ഈ മാല നാം നിങ്ങൾക്ക് പാരിതോഷികമായി നൽകുന്നതായിരിക്കും. എന്റെ പൊന്നു മാവേലി, നിങ്ങളടുത്ത് പറഞ്ഞാൽ മനസ്സിലാവൂലേ, ഇവിടെ 5 പൈസ എടുക്കാൻ ഉണ്ട്. ഉണ്ട്, പൈസ എടുക്കാനുണ്ട്, ഞാൻ പോയി എടുത്തിട്ട് വരാം. 100 കിട്ടുമല്ലേ? തീർച്ചയായും കൊണ്ടുവരാം. ഞാൻ ചോദിച്ചപ്പോ നിന്റെ 5 ഇല്ലല്ലേ? ചേട്ടാ, കുഞ്ഞുമോനെ അറിയോ? ഇല്ലല്ലോ. എന്താ അങ്ങനെ വരാൻ വഴിയില്ലല്ലോ. നന്ദിയുണ്ട് പ്രഭു. പൈസ വേണമല്ലേ? നന്നായി. നീ എന്താ ഇവിടെ? നിങ്ങൾ ഏത് പാതാളത്തിൽ പോയി ഒളിച്ചാലും ഞാൻ നിങ്ങളെ പൊക്കും. ആ പെങ്കുച്ചിന് മാവേലിയെ കാണാല്ലേ? ചിലപ്പോ ഇത് വാമന ആണെങ്കില. ജീൻസും ടോപ്പും ഇട്ട വാമന. നോക്കട്ടെ. നീ എന്തോ കരുതി ഞാൻ നിന്നെ കണ്ടുപിടിക്കത്തില്ലെന്നാ? മോക്ക് മാവേലി കാണാനുള്ള വരം കിട്ടിയായിരുന്നല്ലേ? 1 മുന്നേ കിട്ടിയായിരുന്നു. അന്ന് എന്റെ പണവും പണ്ടും അടിച്ചോണ്ട് പോയനാവേ. അയ്യോ, ഇത് അതല്ല, ഇത് മാവേലി ഒറിജിനൽ. മാവേലിയാ? കുഞ്ഞുമോൻ. കുഞ്ഞുമോൻ കുഞ്ഞുമോൻ പീപ്പിയാ? അതെ. നിനക്ക് നിന്റെ കൂട്ടുകാരൻ അന്നൊരുത്തം ബ്രോക്കർ ആയിട്ട് വന്നായിരുന്നല്ലോ, അവനെ ഞാനങ്ങ് പൊക്കി. ദോ കിടക്കുന്നു. ഞാനേ കുഞ്ഞൊന്നും പഠിച്ചത് വെറുതെ അല്ല. ഇത് ഞാൻ പലിശ എനിക്ക് കൂട്ടും, ബാക്കി എനിക്ക് ഉടനെ കിട്ടണം. അയ്യോ മോളെ, അത് എന്റെ പൈസയാ. നിങ്ങൾ അവനല്ലേ പൈസ കൊടുത്തത്, അവന്റെ വാങ്ങിക്കോ. എന്റെ പൊന്നു പെങ്ങളെ, ഒന്നും ഞാനല്ല, എല്ലാം ഇവന്റെ പ്ലാനാണ്. അപ്പൊ എല്ലാം കൂടെ പറ്റിക്കായിരുന്നല്ലേ? പറ്റിക്കാൻ ശ്രമിച്ചാലേ ഉള്ളു. അപ്പൊ ഈ മാല മുക്കോട്ടോ. ഞാൻ ചെയ്യേണ്ട അടുത്ത് എല്ലാം പറയുന്നുണ്ട്, നിന്റെ കള്ളത്തിന് എല്ലാം ഞാൻ പറഞ്ഞു കൊടുക്കണം. നോക്കോ. ലേ, എന്തായി ആ താടകടയിൽ നിന്ന് പൈസ കിട്ടിയാ? നിങ്ങൾ പറയുന്ന കല്ല, അവളെ പൂത്ത കാശമുണ്ട്. സത്യമാ ചേച്ചി, 10 പോലും ഇറക്കത്തില്ല. നിന്റെ അല്ലേ പെങ്ങള്? ഞാൻ പൈസ ഇറക്കാറുണ്ടല്ലോ. എവിടെ, നമ്മളൊന്നും കണ്ടിട്ടില്ലല്ലേ. അതിന് എന്റെ പൈസ ഇല്ലല്ലോ. പക്ഷെ എന്റെ സംശയം അതല്ലേ, ഇവ മാവേലിയായിട്ട് പോയ അവള് വിശ്വസിക്കുവോ? അളിയാ, അതിനല്ലേ ഞാൻ കൂടെ പോന്നേ. എന്റെ അഭിനയ പാഠത്തിൽ ചേച്ചി മൂക്കം കുത്തി വീഴും. എനിക്ക് ഇതിലൊക്കെ അതിന്റെ സംശയമുണ്ട് കേട്ടോ. സക്സസ് ആവാളിയാ, ചേച്ചിക്ക് ഇവരെ രണ്ടുപേരും അറിയത്തില്ലല്ലോ. അയ്യോ എന്റെ പൊന്നു പെങ്ങളെ, എനിക്ക് നാളെ കൊട്ടൻ വിൽക്കാൻ പോകണതാണ്. മാവേലി നാടുവാണിടും കാലം, മനുഷ്യരെല്ലാരും ഒന്നുപോലെ ആമോദത്തോടെ വസിക്കും കാലം, അബദ്ധം ആർക്കും മുട്ടില്ലതാ.